നമസ്കാരം. ടെക് സെഞ്ചുറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ മാത്രമല്ല നമ്മളെ കുയറ്റിലെ അച്ചായനും കൂടെയാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. അച്ചായൻ ടിക്ടോക്കിനകത്തിട്ട വീഡിയോ ആണ്. അതുകൊണ്ട് ഞാൻ പറയാതിരുന്ന കാര്യമാണ് അച്ചായൻ ഇപ്പം പറഞ്ഞിരിക്കുന്നത്. പറയാനുള്ളത് വേറെ ഒന്നുമല്ല, കുയറ്റിലെ വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, പ്രത്യേകിച്ച് ഹോം നേഴ്സ്, പിന്നെ കദാമ, ഇവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. കാരണം ഇപ്പോൾ പുറത്ത് ഒരുപാട് കള്ള ഏജൻസിക്കാരന്മാരുണ്ട്. അതായത് നിങ്ങളെ വലയിൽ വീശി വശീകരിച്ചിട്ട് പുറത്ത് കൊണ്ടുപോയി സെക്സ് റാക്കറ്റ് പോലുള്ള റാക്കറ്റുകളിൽ കൊണ്ടുവന്ന് ഏർപ്പെടുത്തുന്ന കുറേ പ്രവണതകൾ ഇവിടെ കുവൈറ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു ഉദാഹരണം, ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഞാൻ എംബസിയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായി. അപ്പോൾ അവിടെ ഒരു സ്ത്രീ നിന്നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു, അപ്പോൾ അവർ പറയണത് എന്നെ ഒരാൾ ചതിച്ചു, അവൻ്റെ വാക്കും കേട്ട് ഞാൻ വിശ്വസിച്ചു. അത് നമ്മളെ ഒരു മലയാളിയാണ് കേട്ടും കുവൈറ്റി വീട്ടിൽ നിന്ന ആ സ്ത്രീ പുറത്ത് ചാടി കുറച്ച് ദിവസം, ഒരു 3-4 മാസം അവർ ഒരുമിച്ചായിരുന്നു, ഒന്നിച്ച് താമസിച്ച് അവർ പ്രഗ്നൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അവൻ ഈ സമയത്ത് അവൻ നാട്ടിൽ മുങ്ങി. അപ്പോൾ അവൾ അവിടെ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ നിന്ന് എംബസിയിലുള്ള കുറേ പേര് നിന്നുകൊണ്ട് അവരെ ആക്ഷേപിച്ച് ചിരിച്ചും ഒരു കളിയാക്കിയുള്ള രീതിയിലുള്ള സംസാരങ്ങളും പിന്നെ അവരെ ആക്ഷേപിച്ചും കൊണ്ടുള്ള ഒരു ഇതൊക്കെ ആയിരുന്നു. ശ്രദ്ധിക്കുക, നിങ്ങൾ ജോലി ചെയ്യാൻ വന്നാൽ നിങ്ങൾ ജോലി ചെയ്തിട്ട് മര്യാദയ്ക്ക് നാട്ടിൽ കയറി പോവുക, അല്ലാതെ ഇവിടെ പുറത്ത് ഫ്രണ്ട്സ് ഉണ്ട്, അവരുണ്ട്, ഇവരും ഉണ്ടെന്നും കൊണ്ട് ചാടിക്കഴിഞ്ഞാൽ സത്യമായിട്ട് നിങ്ങൾ, സത്യം പറഞ്ഞാൽ നിങ്ങളെ പുറത്ത് ചാടിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ കാണും. പക്ഷേ എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ, അത് മാത്രമല്ല കേസ് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഒരൊറ്റ കുഞ്ഞുങ്ങൾ കാണില്ല നിങ്ങൾ രക്ഷിക്കാനായിട്ട്. ഓക്കെ, ഞാനത് സീരിയസ് ആയിട്ടാണ് പറയുന്നത്. കുവൈറ്റിലുള്ള സഹോദരിമാരെ പ്രത്യേകിച്ച് അറിയുക, അത് മാത്രമല്ല പുറത്ത് നിൽക്കുന്ന സ്ത്രീകളായിരുന്നാലും ശരി തന്നെ, നിങ്ങൾ നിങ്ങളെ കുടുംബത്തെ നോക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്, അല്ലാതെ ഇവിടെ മറ്റുള്ളവന്മാരെ കൂടെ കറങ്ങി അല്ല അവിടെ തിരിഞ്ഞ് ഇവിടെ തിരിഞ്ഞ് അങ്ങനെ. ഇപ്പം ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കാരണം ഞാൻ കുറച്ച് ദിവസം ഞാൻ ഓഫർ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. ഇൻഫർമേഷനും കാര്യങ്ങളൊന്നും അല്ല ഇട്ടുകൊണ്ടിരുന്നത്. ഇനിയും മുമ്പോട്ടും ഞാൻ ഇൻഫർമേഷൻസ് മാത്രമല്ല, ഞാൻ ഓഫേഴ്സ് വീഡിയോസൊക്കെയാണ് ഞാൻ നമ്മുടെ ചാനലിനകത്ത് പോസ്റ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലുള്ള ചതികളിൽ നിന്ന് ചാടാതിരിക്കുക. പിന്നെ റോങ് കോൾസ് വരുമ്പം നിങ്ങൾ എടുക്കാതിരിക്കുക. പിന്നെ എന്തെങ്കിലും റോങ് ആയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ മൊബൈലിലോ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എന്തെങ്കിലും ഇതുപോലെ ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും മെസ്സേജ് അയക്കുക, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റിപ്ലൈ കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് സൊല്യൂഷൻ, മനസ്സിലായില്ലേ? അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കുവൈറ്റ് അച്ചായൻ പറയുന്നതാണ്. ഓക്കെ, നമസ്കാര സുഹൃത്തുക്കളെ. ഈ മിഡിൽ ഈസ്റ്റില് അറബിക് വീട്ടിൽ ജോലി ചെയ്യാൻ വന്ന സഹോദരിമാരോട് ഒരപേക്ഷയാണ്. നിങ്ങൾ ജോലി ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ മര്യാദയ്ക്ക് നിങ്ങളുടെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ജോലി ചെയ്യുക. എന്തിനാണ് കുടുംബത്തെ, മക്കളെ, മാതാപിതാക്കളെ വിട്ട് ഈ ഗൾഫ് കൺട്രീസിൽ വന്നിട്ടുള്ളത് എന്നുള്ളൊരു ഉദ്ദേശം മനസ്സിൽ വേണം. അല്ലാതെ ഇവിടെ ഗൾഫിൽ വന്നപ്പോഴത്തേക്ക് പുറത്ത് കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവരങ്ങോട്ട് കറങ്ങുന്നു, ഇവരിങ്ങോട്ട് കറങ്ങുന്നു, അവരുടെ കൂടെ ഞങ്ങൾക്കും പോകണം എന്നുള്ള രീതിയിൽ ഓരോരോ കാരണം പറഞ്ഞ് അറബിക് വീട്ടിൽ നിന്ന് ചാടാൻ നിൽക്കല്ല്. കാരണം ചില സ്ത്രീ സുഹൃത്തുക്കൾ ഇങ്ങനെ ചാടുന്നതായിട്ട് അറിയുന്നുണ്ട്, അത് വലിയ വിപത്തിലേക്ക് പോകും. നിങ്ങളുടെ കുടുംബത്തിനകത്തായിരിക്കും അത് ചെന്ന് എഫക്ട് ചെയ്യുന്നത്. കാരണം കാര്യമുണ്ട്, ഇത് പറയാനുള്ള കാര്യമുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് ഹൗസ് മെയ്ഡ്, ഹോം നേഴ്സിംഗ് ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾ ദയവായിട്ട് ശ്രദ്ധിക്കുക. ചിലവരോടുള്ള ഒരു അപേക്ഷയാണ്. കാരണം വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. നിങ്ങൾ ഉള്ള ജോലി സ്ഥിരപ്പെടുത്തി മുന്നോട്ട് പോവാൻ ശ്രമിക്കുക. ഒരു അപേക്ഷ സുഹൃത്തുക്കൾ ഒരു കാര്യം കൂടെ ചിന്തിക്കുക, നിങ്ങൾ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ ആ വിസ ഉള്ളിടത്തോളം കാലം ആ വീട്ടിൽ തന്നെ നല്ല രീതിയിൽ ചെയ്യാൻ നോക്കുക. പുറത്തുള്ള സുഹൃത്തുക്കൾ ഇപ്പോൾ ഒരു പ്രവണത കൂടുതലാണ്, ടിക്ടോക്കിൽ ജാസ്തിയായിട്ട് ഡാൻസും കാര്യങ്ങളും എന്റർടൈൻമെന്റ് അല്ല. പക്ഷേ നിങ്ങൾ ആ സുഹൃത്തുക്കൾ പറയുന്നത് കേട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് വലിയ വിപത്തിലേക്ക്, വല്ല കേസും കാര്യത്തിലേക്കായിരിക്കും എത്തുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഏത് വീട്ടിൽ വന്നോ ആ വീട്ടിലെ ജോലിക്ക് ഫസ്റ്റ് പ്രഫറൻസ് കൊടുക്കുക. കാരണം നിങ്ങളുടെ കുടുംബത്തെ മാത്രം ഓർക്കുക, ഇതെല്ലാം വലിയ കേസ് കാര്യത്തിലൊക്കെ ചെന്നെത്തും. കാരണം പല സുഹൃത്തുക്കളും ഓരോ വീട്ടിലും പുറത്ത് നിൽക്കുന്നവരെ കണ്ട് പുറത്ത് ചാടാനുള്ള പ്രവണത കൂടുന്നുണ്ട്. കാരണം ഞാൻ ഫേസ് ചെയ്ത രണ്ടു മൂന്ന് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്, ഞാൻ കോണ്ടാക്ട് ചെയ്ത കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ദയവായിട്ട് സുഹൃത്തുക്കൾ പുറത്ത് ചാടുന്നതിനെ പറ്റി ഒന്ന് കൂടുതൽ ചിന്തിക്കേണ്ട. ഏത് വീട്ടിലാണോ അവിടെ ജോലി ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ശരിക്കും സുഹൃത്ത് വലയം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഈ ടിക്ടോക്കിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. പുറത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, ഫ്രീ വിസയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവരുടെ വാക്കും കേട്ട് നിങ്ങൾ അറബിക് വീട്ടിൽ നിന്ന് പുറത്ത് ചാടാൻ നിൽക്കല്ലേ, വലിയൊരു വിപത്തിലേക്ക്, കേസിലേക്കൊക്കെ നിങ്ങൾ ചെന്ന് ചാട് നാട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അതൊരു കാര്യം. പിന്നെ സംഭവിച്ചേക്കുന്നത്,
ഞങ്ങളുടെ ഗ്രൂപ്പ് കെ ബി കെ ടി ടിയുടെ ഗ്രൂപ്പ് മുഖാന്തരം ഇന്നൊരു സ്ത്രീ സുഹൃത്തിനെ ഞങ്ങൾ പുറത്തിറക്കുന്നു എന്നുള്ളൊരു ന്യൂസ് ഇവിടെ പരക്കുന്നുണ്ട്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ജെനുവിനിറ്റി നോക്കിയിട്ടേ ചെയ്യുന്നുള്ളൂ. കാരണം ആഹാരത്തിന്റെ പ്രശ്നം, നാട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം, അസുഖങ്ങളായിട്ടുള്ള അങ്ങനെയുള്ള കേസുകളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലാതെ നല്ലൊരു വീട്ടിൽ നിൽക്കുന്ന സ്ത്രീ സുഹൃത്തുക്കൾ ദയവായിട്ട് പുറത്ത് നിൽക്കുന്നവരുടെ വാക്ക് കേട്ട് പുറത്ത് ചാടാൻ നിൽക്കില്ല. ഞങ്ങൾ അതിനകത്തൊന്നും ഒരു ഉത്തരവാദിത്തമല്ല. ഞങ്ങൾ അങ്ങനെയുള്ള കേസുകളും ഏറ്റെടുക്കത്തില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഓഫർ വീഡിയോസ് ആയിരുന്നാലും ചെയ്തിരുന്നു, നല്ല നല്ല ഇൻഫർമേഷൻസ് ആയിരുന്നാലും എല്ലാം നിങ്ങൾക്ക് നല്ല ഇൻഫർമേഷൻസ് വീഡിയോസ് മാത്രമാണ് ഞങ്ങളുടെ എൻ്റെ ചാനലിൽ ഞാൻ കൊണ്ടുപോകുന്നത്. പിന്നെ അതുമാത്രമല്ല, ഞങ്ങളുടെ ചാനലിനകത്ത് ഷൈൻചേട്ടൻ ഉണ്ട്. ഷൈൻചേട്ടൻ കുറച്ച് ദിവസം കൊണ്ട് ബിസിയാണ്. കാരണം ബിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഈ സമയത്ത് ഒത്തിരി, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഫായലിലാണെങ്കിൽ പുള്ളിക്കാരൻ സാൽമയിലായിരിക്കും, പുള്ളിക്കാരൻ സാൽമയിലാണെങ്കിൽ ഞാനിവിടെ ഫായലിലായിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി തിരിഞ്ഞ് പോകുന്നതുകൊണ്ട് ഇപ്പം ഞങ്ങൾ എന്തായാലും ഞങ്ങൾ പുതിയ വീഡിയോസുമായിട്ട് മുമ്പോട്ട് വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.